എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഗോതമ്പ് മാവ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് തരിയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക. ഒരു നമ്മൾ അതായത് അരിദോശ ചുടുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് വച്ചതിന് ശേഷം തവ ചൂടാക്കി അതിൽ നല്ലെണ്ണ പുരട്ടിയിട്ട് നല്ല നൈസിൽ പരത്തിയെടുക്കുക. നമ്മൾ മസാല ദോശയ്ക്കൊക്കെ അരിമാവ് പരത്തിയെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് തടവി കൊടുക്കുക. ഈ ദോശ നമ്മൾ ഒരു ഭാഗം മാത്രമേ വേവിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കുക. ആ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഗോതമ്പ് ദോശയാകുമ്പോൾ ഇടയ്ക്ക് സംശയം വരും രണ്ട് ഭാഗവും വെന്തില്ലെങ്കിൽ കൊള്ളാമോ എന്ന്. അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ കഴിയും. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് 2 സ്പൂണ് വേണമെങ്കിലും ചേർക്കാം. ഇനി അതിനുശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ ഒരു ഡിസൈനൊക്കെ കൊടുത്തിടുകയാണെങ്കിൽ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് കഴിക്കാനൊരു കൗതുകം തോന്നും. ഇനി കുറച്ച് ഓട്സും നട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തേക്കും സൈഡിലോട്ടേക്കും വെച്ച് കൊടുക്കുക. ഇതിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, അതുപോലെ വേറെയും നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എത്ര കഴിക്കാത്ത കുട്ടികളും ഇത് കഴിക്കും. ഇനി കുറച്ച് നെയ്യ് കൂടി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഹെൽത്തിന് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നൈസായിട്ട് പരത്തിയിട്ട് നല്ല ടേസ്റ്റുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം.